ഡീകോളനൈസേഷൻ എൻ പി മുഹമ്മദ് എഴുതിയ ചെറുകഥ. ഇന്നലെ രാത്രി വന്ന മിസ് ക്രിസ്റ്റീന ഏഞ്ചൽ ഹാർട്ടിനോട് സംസാരിക്കാനുള്ള സൗകര്യം കിട്ടിയത് ഇന്ന് കാലത്താണ്. അവളൊരു ജർമ്മൻ യുവതി. രണ്ടു ദിവസത്തെ താമസ സൗകര്യം അവർക്ക് നൽകണമെന്ന് എന്റെ ജർമ്മൻ ആതിഥേയൻ കാലേക്കൂട്ടി എഴുതിയിരുന്നു. ഞാൻ അവർക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഏഞ്ചൽ ഹാർട്ട് എനിക്കൊരു പുസ്തകം സമ്മാനമായി തന്നു, ചിത്രകാരനായ ഡാലിയെ കുറിച്ചുള്ള ഒരു പുസ്തകം. ഡാലി മരിച്ചപ്പോൾ മലയാള പത്രങ്ങളിൽ വന്ന ഏക മുഖലേഖനം ഞാനായിരുന്നു എഴുതിയിരുന്നതെന്ന് എന്റെ സ്വകാര്യമായ ആഹ്ലാദമാണ്. അവരുടെ ബുദ്ധിയും എന്റെ ആഗ്രഹവും തമ്മിൽ ഒരു ഗൂഢ സന്ദേശം കൈമാറിയതിന്റെ ഫലമാണ് സമ്മാനമെന്ന് ഞാൻ സംശയിച്ചു. എന്റെ ആഗ്രഹങ്ങളോട് മമത കാണിച്ച് അവരെ വേണ്ടവിധം ഉപചരിക്കാനാകാത്ത മനപ്രയാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ തൃശൂരിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അത് മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ച പരിപാടിയുമാണ്. ഒഴിവുകഴിവുകൾ പറഞ്ഞു നീട്ടാനാകുമായിരുന്നില്ല. എന്റെ വിഷമത ക്രിസ്റ്റീനയോട് മയത്തിൽ പറഞ്ഞു മനസ്സിലാക്കിക്കണം. രണ്ടു കാര്യമാണ് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. ബെനീസിൽ അവർ അടുത്തുകൊണ്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. വിദേശ ആധിപത്യമുള്ള ഘട്ടങ്ങളിൽ മാപ്പിളമാരുടെ സ്വാതന്ത്ര്യദാഹം പ്രാവർത്തിക രൂപം കൈവരിച്ചതിന്റെ രേഖയാണ് ഉണ്ടാക്കേണ്ടത്. അത് ഞങ്ങൾ രണ്ടുപേരും വിശദമായി ചർച്ച ചെയ്യണം. പിന്നെ കോഴിക്കോട്ടുള്ള ചരിത്ര പണ്ഡിതന്മാരെ അവർക്ക് പരിചയപ്പെടുത്തുകയും വേണം. രണ്ടാമത്തെ കാര്യം ഇന്നെന്തായാലും നടക്കില്ല. ചർച്ച വേണമെങ്കിൽ നടത്താം. അവർ എന്നോടൊപ്പം തൃശൂരിലേക്ക് വരികയാണെങ്കിൽ. അവർക്കതിൽ വിരോധമില്ലെന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായി. പക്ഷെ ഒരു നിബന്ധന അവർ വെച്ചു. ബസ്സുയാത്ര എനിക്കിഷ്ടമില്ല. ഒരു ടാക്സി വിളിക്കാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. സാരമില്ല, ജർമ്മൻകാരിയുടെ ഒരു കമ്പം. ബസ് സ്റ്റാൻഡിലെത്തി. ക്രിസ്റ്റീന സെമിനാറിനെ കുറിച്ചൊരു വിവരണം നൽകുകയായിരുന്നു. വാസ്കോഡിഗാമ കാപ്പാട്ട് കടൽ തീരത്തിൽ വന്നതിന്റെ 500 വർഷമാണ് കോളനൈസേഷൻ ഡീകോളനൈസേഷൻ സെമിനാറായി ആഘോഷിക്കുന്നത്. എനിക്ക് ഈ വിഷയത്തോട് തന്നെ അറപ്പ്. വാസ്കോഡിഗാമയോട് ഇത് ബന്ധപ്പെടുത്തുമ്പോൾ എന്റെ ആത്മാഭിമാനത്തെ സ്പർശിക്കുന്നു. നീണ്ട കാലത്തെ അടിമത്തത്തിന്റെ കയ്പ് ഇപ്പോഴും തികട്ടി വരുന്നുണ്ട്. വിദേശീയർ പോയെങ്കിലും ഇപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തിനു മീതെ കെട്ടിയിരുന്ന ചരടുകൾ ധാരാളമുണ്ട്. ഈ വിഷയം എനിക്ക് പറ്റുകയില്ല. ഞാൻ സംസാരിച്ചത് അവരുടെ മുഖത്തു നോക്കിയായിരുന്നു. ക്രിസ്റ്റീനയുടെ കണ്ണുകൾക്കെന്തോ ഒരു വശ്യതയുണ്ട്. കാമത്തിന്റെ നേർത്ത പാളികൾ എന്റെ കൃഷ്ണമണികളിൽ പറ്റിക്കിടന്നിരുന്നുവോ? അത് തോണ്ടിയെടുക്കുമ്പട്ടിൽ അവർ പറഞ്ഞു, എന്താണ് എന്റെ കണ്ണുകളിലേക്ക് നിങ്ങൾ തുറച്ചു നോക്കുന്നത്? ഞാൻ ചിരിച്ചു പറഞ്ഞു, യുവർ ഐസ് ആർ ബ്യൂട്ടിഫുൾ. പ്രശംസ സ്ത്രീകളെ തൃപ്തിപ്പെടുത്തുമെന്നായിരുന്നു എന്റെ ധാരണ. ഇവരാകട്ടെ എന്റെ നേരെ മറ്റൊരാരോപണവുമായി വന്നു. എന്റെ സംസാരത്തിൽ ഉടനീളം മൃദുലമായ പുച്ഛരസമുണ്ട്. അത് മനുഷ്യ സ്നേഹത്തിന്റെ അഭാവം കാണിക്കുന്നു. അവരുടെ നിഗമനം ശരിയായി തോന്നിയില്ല. ആരോപണത്തിൽ സത്യത്തിന്റെ തരിമ്പ് അല്പമുണ്ട് താനും. ഈ യുവതിക്ക് എന്റെ മനസ്സ് വായിക്കാൻ കഴിയുന്നുവെന്നത് എന്നെ അശാന്തനാക്കുകയും ചെയ്തു. ഇവരോടൊപ്പമുള്ള യാത്ര ആപത്താണെന്ന ഒരു വിചാരം കിളരവേ ബസ് പുറപ്പെടാറായി. ഞങ്ങൾ അടുത്തടുത്തിരുന്നു. ക്രിസ്റ്റീന പുറത്തേക്ക് തലനീട്ടി നോക്കുകയായിരുന്നു. പിറകോട്ട് പായുന്ന തെങ്ങിൻ തലപ്പുകൾ, പുഴയിൽ ചെറുതോണിയിൽ വലവീശുന്ന തൊപ്പിക്കുട വെച്ച മുക്കുവന്മാർ, ഒറ്റപ്പുരകളുടെ മോന്തായങ്ങളിൽ വിചിത്ര രൂപത്തിൽ ഉയരുന്ന പുകച്ചുരുളുകൾ, ഈ സാധാരണ ദൃശ്യങ്ങളിൽ കണ്ണുനട്ട് ക്രിസ്റ്റീന ഇരിക്കുമ്പോൾ തൃശൂരിൽ ചെയ്യേണ്ട പ്രസംഗം തേച്ചു മിനുക്കുകയായിരുന്നു എന്റെ മനസ്സ്. പെട്ടെന്നാണ് അവരുടെ സ്റ്റോപ്പ് എന്ന ആർത്തുവിളി എന്റെ കാതിൽ അലച്ചത്. ബസ്സിലുള്ളവർ ഒന്നടങ്കം തുറച്ചു നോക്കുന്നതിനിടയിൽ ഡ്രൈവർ ബസ് നിർത്തി. ക്രിസ്റ്റീന പുറത്തിറങ്ങി. അവരെ അനുഗമിക്കുകയല്ലാതെ എനിക്ക് നിവൃത്തിയുണ്ടായിരുന്നില്ല. ബസ് അവർ പറഞ്ഞെടുത്തുനിന്ന് കുറെ മുമ്പോട്ട് ചെന്നാണ് നിർത്തിയത്. ഞങ്ങൾക്ക് പിറകോട്ട് നടക്കേണ്ടതുണ്ടായിരുന്നു. ഏതാണ്ട് ഒഴിഞ്ഞുകിടക്കുന്ന ഒരു പീടികയുടെ മുമ്പിൽ അവർ നിന്നു. അവിടെ വിൽപ്പന ചരക്കുകൾ കുറെ കൂടുകളായിരുന്നു. ഇറയത്ത് തൂക്കിയിട്ട കൂട്ടിൽ ഒരു തത്തയുണ്ടായിരുന്നു. അതിനെ നോക്കി ക്രിസ്റ്റീന ഏഞ്ചൽ ഹാർട്ട് വണ്ടർഫുൾ വണ്ടർഫുൾ എന്ന് ഉരുവിടുന്നുണ്ടായിരുന്നു. പീടികക്കാരൻ ഇറയത്ത് നിന്ന് തത്തക്കൂട് തൂക്കിയെടുത്ത് ഞങ്ങൾക്ക് നന്നായി കാണിച്ചു തന്നു. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരാശയം. അവർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം സമ്മാനമായി തന്നുവല്ലോ. എന്തുകൊണ്ട് അവർക്ക് പ്രിയം തോന്നുന്ന തത്തയെ സമ്മാനമായി കൊടുത്തുകൂടാ? താങ്ക് യു. പിന്നെ ഞാനും പീടികക്കാരനും തമ്മിൽ വിലപേശലിന്റെ ശീത സമരത്തിൽ പെട്ടു. മദാമയായതുകൊണ്ട് നാടൻ വില പോരെന്നാണ് പീടികക്കാരന്റെ ന്യായം. 1000 ഉറുപ്പികയിൽ നിന്ന് തുടങ്ങി കാൽ മണിക്കൂർ വില പേശി 500 നിന്നു. നന്നേ ഏറിയാൽ 100 ഉറുപ്പികയ്ക്ക് കിട്ടാവുന്ന തത്തയ്ക്കാണ് 5 ഇരട്ടി വില കൊടുക്കേണ്ടി വരുന്നത്.
അപ്പോൾ മറ്റൊരേടാകൂടം തത്തയെ കൊണ്ടുപോകാനുള്ള കൂടിന് 100 ഉറുപ്പിക വേറെയും. ക്രിസ്റ്റീനയ്ക്ക് ബഹു സന്തോഷം. ചുവന്ന ചായമിട്ട നഖം കൊണ്ട് അവർ അരുമയോടെ തത്തയുടെ പച്ച ചിറകുകൾ ലാളിക്കുന്നു. ചോര വാർപ്പുള്ള പിഞ്ചുകാലുകൾ അഴിയിൽ ഇറുക്കി പിടിച്ച് തത്ത ചിറകിട്ടടിക്കുന്നു. അവർ പതുക്കെ കൂടിന്റെ വാതിൽ തുറന്നു. നൊടിയിട നേരം തത്ത അന്തിച്ചു നിന്നു. അതിന്റെ കൺമണികളിൽ മൂർച്ചയുള്ള തിളക്കം. തത്ത ചിറകിട്ടടിച്ചു, അത് പുറത്തേക്ക് പറന്നു. എയ്ത അമ്പുപോലെ അത് ആകാശത്തിന്റെ നീലിമയിൽ അപ്രത്യക്ഷമായി. ആഹ്ലാദത്തോടെ ഏഞ്ചൽ ഹാർട്ട് പറഞ്ഞു, ഡീ കോളനൈസേഷൻ.